ഹലോ എവരി, അടുത്ത വർഷം അതായത് 2025 ഐസറിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഐസറിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ കംപ്ലീറ്റ്ലി നടക്കുന്നത് ഐസർ അഡ്മിഷൻ ടെസ്റ്റ് വഴിയാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ IIT എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. സോ ഏതൊരു എക്സാമും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എക്സാമിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ്. IIT ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാമാണ്. 60 ചോദ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ സബ്ജക്റ്റുകളിൽ നിന്നും തുല്യമായി 15 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. പരീക്ഷയുടെ സമയം 3 മണിക്കൂറാണ്. ശരി ഉത്തരത്തിന് 4 മാർക്കും തെറ്റുത്തരത്തിന് -1 മാർക്കുമാണ് ഉള്ളത്. അങ്ങനെ ആകെ 240 മാർക്കിലാണ് പരീക്ഷ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് പരീക്ഷയുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ് എന്നുള്ളതാണ്. +2 മിനിമം 60% മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം എന്നതാണ് ക്രൈറ്റീരിയ. SC ST PWD വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് 55% വേണ്ട മാർക്ക്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഈ സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും 3 എണ്ണമെങ്കിലും +2 എടുത്തിട്ടുണ്ടായിരിക്കണം എന്നതാണ് മറ്റൊരു ക്രൈറ്റീരിയ. +2 കഴിഞ്ഞ ഒരു കുട്ടിക്ക് +2 കഴിയുന്ന വർഷമോ അതല്ലെങ്കിൽ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ടോ അതല്ലെങ്കിൽ വീണ്ടും ഒരു വർഷം കൂടെ റിപ്പീറ്റ് ചെയ്തിട്ടോ പരീക്ഷ എഴുതാവുന്നതാണ്. അതായത് 2025 IIT പരീക്ഷ എഴുതാൻ എലിജിബിൾ ആയിട്ടുള്ള കുട്ടികൾ 2023, 2024, 2025 വർഷങ്ങളിൽ +2 കംപ്ലീറ്റ് ചെയ്ത കുട്ടികളായിരിക്കണം. ഇനി നമുക്ക് സിലബസിലേക്ക് കടക്കാം. സിലബസ് സിമ്പിൾ ആയിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ NCERT കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും പരീക്ഷയ്ക്ക് സിലബസ് ഉണ്ടാവുക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസിന്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്, ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓരോ സബ്ജക്റ്റിന്റെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതാ എന്നുള്ളതും കൂടെയാണ്. ബയോളജിയിൽ നിന്നും സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വരാറുള്ളത് ജെനറ്റിക്സ്, ബയോടെക്നോളജി, അതുപോലെ എവല്യൂഷനിലെ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നാണ്. ഇനി കെമിസ്ട്രിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നാണ് ഏറ്റവും അധികം ചോദ്യം വരാറുള്ളത്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്നും കറന്റ് ഇലക്ട്രിസിറ്റിയിൽ നിന്നുമാണ് ഫിസിക്സിലെ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ഭാഗം. ഇനി മാത്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്, ഇൻ്റഗ്രൽസ്, 3D ജിയോമെട്രി, മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്, വെക്ടേഴ്സ്, പ്രോബബിലിറ്റി, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ. IIT എക്സാമിൻ്റെ ഒരു ഡിഫിക്കൽറ്റി ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ JEE മെയിൻസ് ലെവലിലുള്ള ചോദ്യങ്ങളായിരിക്കും എക്സാമിനുണ്ടാവുക. ബയോളജിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നീറ്റ് ലെവലിനെക്കാട്ടിലും കുറച്ചും കൂടെ മുകളിലായിരിക്കും. അപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ കോൺസെപ്റ്റ് ഇൻ ഡെപ്തിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഏതൊരു പരീക്ഷയായാലും അതിൻ്റെ ചോദ്യങ്ങളുടെ പാറ്റേണുമായിട്ട് പരിചയപ്പെടുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിനായിട്ട് ഐസർ അഡ്മിഷൻ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സ്വന്തമായിട്ട് സോൾവ് ചെയ്ത് നോക്കുക. പക്ഷേ അവിടെ നിങ്ങളൊരു പ്രശ്നം ഫേസ് ചെയ്യും, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ സൊല്യൂഷൻ ഉണ്ടാവില്ല. കഴിഞ്ഞ എല്ലാ വർഷത്തെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് വീഡിയോ ആക്കി നമ്മൾ പുതിയതായിട്ട് ബിൽഡ് ചെയ്യുന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് മോക്ക് ടെസ്റ്റുകൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു IIT ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. അപ്പോൾ ഒരു റിയൽ എക്സാമിനേഷൻ എഴുതുന്ന അതേ ഇന്റർഫേസിൽ മോക്ക് ടെസ്റ്റ് എഴുതാനുമുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും നമ്മളുടെ വെബ്സൈറ്റ്. സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ് ഫോർ അവർ ന്യൂ വെബ്സൈറ്റ്. ഐസർ ആസ്പിരൻസിൽ ഭൂരിഭാഗം ആളുകളും റിപ്പീറ്റേഴ്സ് ആയിരിക്കും. റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഒന്നുകിൽ JEE-ക്കോ അല്ലെങ്കിൽ NEET-നോ വേണ്ടിയായിരിക്കും സാധാരണഗതിയിൽ റിപ്പീറ്റ് ചെയ്യുക. JEE-ക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷമായിട്ട് ബയോളജി പഠിക്കുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ NEET-ന് വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ മാത്സും പഠിക്കുന്നുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുട്ടികളുടെ ഇടയിലുള്ള ഒരു സംശയമായിരിക്കും, NEET റിപ്പീറ്റർ ആയിട്ടുള്ള ഒരു കുട്ടി എക്സാമിന് വേണ്ടി മാത്സ് പഠിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ നേരെ തിരിച്ച് JEE റിപ്പീറ്റർ ആയിട്ടുള്ള ഒരു കുട്ടി എക്സാമിന് വേണ്ടി ബയോളജി പഠിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം IIT-ക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സബ്ജക്റ്റ് കട്ട് ഓഫ് ഇല്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സബ്ജക്റ്റും എഴുതണം എന്ന് യാതൊരു നിർബന്ധവുമില്ല.
ഏതെങ്കിലും ഒരു ഐസറിലേക്ക് അഡ്മിഷൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടത് ഏകദേശം 105 മുതൽ 125 മാർക്ക് വരെയാണ്. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഇതിനൊരിക്കലും ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള റെക്കോർഡ് ഇല്ല. നമ്മളുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കുട്ടികളും അവരുടെ മാർക്കും റാങ്കും വെച്ചുള്ള ഒരു കമ്പാരിസൺ ആണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഐസറിൽ കയറിയ കുട്ടികൾ ഷെയർ ചെയ്ത വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യം സംസാരിക്കുന്നത്. IIT എക്സാമിന് 105 മുതൽ 125 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ 4 സബ്ജക്റ്റ് ഒരുപോലെ എഴുതേണ്ട കാര്യമല്ല. പക്ഷെ ടോപ്പ് റാങ്കിങ്ങിലുള്ള ഐസറുകളായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊൽക്കത്ത, പൂനെ തുടങ്ങിയ ഐസറുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം 150-ൽ അധികം മാർക്ക് വേണ്ടി വരും. അവിടെ നമ്മൾ 3 സബ്ജക്റ്റിൽ നിന്നും മാത്രം, അതായത് 3 സബ്ജക്റ്റ് മാത്രം എഴുതിക്കൊണ്ട് 150-ൽ അധികം മാർക്ക് വാങ്ങിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിപരമായിട്ടുള്ള നീക്കമല്ല. ഒരു നീറ്റ് റിപ്പീറ്റർ ആണ് നിങ്ങൾ എങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് മാത്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ചെങ്കിലും കോൺസെപ്റ്റുകൾ പഠിച്ചുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചുകൊണ്ട് പരീക്ഷ എഴുതുക എന്നുള്ളതാണ്. സ്റ്റഡി റിസോഴ്സുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ NCERT പുസ്തകങ്ങൾ തന്നെയാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി വായിക്കേണ്ടത്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടി മറ്റ് റെഫറൻസ് പുസ്തകങ്ങളും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഫിസിക്സിന് വേണ്ടി HC വർമ്മയുടെ കോൺസെപ്റ്റ്സ് ഓഫ് ഫിസിക്സും ഹാലിഡെ റെസ്നിക് വാക്കറിന്റെ ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്സും പഠിക്കാവുന്നതാണ്. കെമിസ്ട്രിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ NCERT പുസ്തകത്തിൽ നിന്നും തന്നെ നല്ല ഡീസൻ്റ് ആയിട്ട് കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാൻ സാധിക്കും. അതിനപ്പുറത്തേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ ടോപ്പിക് സ്പെസിഫിക് ആയിട്ടുള്ള പുസ്തകങ്ങളുടെ പേരാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഓർഗാനിക് കെമിസ്ട്രി മോറിസൺ ആൻഡ് ബോയ്ഡ്, ഇനോർഗാനിക് കെമിസ്ട്രി OP ടാൻഡൻ JD ലി, ന്യൂമറിക്കൽ കെമിസ്ട്രി P ബഹദൂർ ആൻഡ് കെമിക്കൽ കാൽക്കുലേഷൻ RC മുഖർജി. ഈ പുസ്തകങ്ങളാണ് കെമിസ്ട്രിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനുള്ളത്. ബയോളജിയും കോൺസെപ്റ്റ് പഠിക്കാൻ തീർച്ചയായിട്ടും NCERT പുസ്തകങ്ങൾ തന്നെ മതി. അതിൻ്റെ കൂടെ ട്രൂമാൻ്റെ ഒബ്ജക്റ്റീവ് ബയോളജിയും നിങ്ങൾ തിയറി പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇനി മാത്സ് പഠിക്കാനുള്ള ഒരു നല്ലൊരു പുസ്തകം സെൻഗേജ് സീരീസ് ആണ്. മാത്സിലെ ഓരോ ടോപ്പിക്കിലും, അതായത് ആൾജിബ്ര, കാൽക്കുലസ്, ട്രിഗ്നോമെട്രി, വെക്ടേഴ്സ്, 3D ജോമെട്രി, കോർഡിനേറ്റ് ജോമെട്രി, അങ്ങനെ ഓരോ ടോപ്പിക്കിനും പുസ്തകങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എങ്ങനെ ഐസർ അഡ്മിഷൻ ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ഐസർ കമ്മ്യൂണിറ്റി നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ കൊണ്ടുപോകുന്നുണ്ട്, അതും നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. സോ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.